ശ്രീ കുഴൽനാടനിലേക്കാണ് അടുത്ത ചോദ്യം ചോദിച്ചു തുടങ്ങിയിരുന്നതായിരുന്നു. അതായത് യുവാക്കളുടെ സപ്പോർട്ട് എത്രത്തോളം ഇപ്പോൾ കോൺഗ്രസിന് അല്ലെങ്കിൽ യു പി എക്ക് ഉണ്ടെന്ന് കരുതുന്നു. കാര്യം രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി ആയിരുന്നു പ്രചരണം അത്രയും. അപ്പോൾ യങ്സ്റ്റേഴ്സ് ഇപ്പോൾ കാൻഡിഡേറ്റ്സ് ആയിട്ട് വന്ന യങ്സ്റ്റേഴ്സ് ആണെങ്കിലും വളരെ കുറവായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ സോഷ്യൽ നെറ്റ്വർക്ക് വളരെയധികം പബ്ലിക് ഒപ്പീനിയൻ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഫോം ചെയ്യുന്നതിലും ഒരു നല്ലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ദേശീയ മാധ്യമത്തിൽ വന്ന ഇൻ്റർവ്യൂവിനും ഒരുപാട് ക്രിറ്റിസിസം ഒക്കെ നേരിടേണ്ടി വന്നതാണ്. സോഷ്യൽ മീഡിയയിൽ അത് വളരെ വലിയൊരു ചർച്ചയായി മാറിയതുമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ യുവാക്കളുടെ ഒരു പിന്തുണ എത്രത്തോളം ഉണ്ടെന്ന് കരുതുന്നു? കാര്യം ടെക്നോപാർക്കിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇത്തവണ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോയതാണ്. യങ്സ്റ്റേഴ്സ് ഒരുപാട് പുതിയ വോട്ടേഴ്സും ഇത്തവണ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എത്ര സീറ്റാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഒരു ഉത്തരവും, കേരളത്തിൽ എത്ര സീറ്റാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള അതിനെക്കുറിച്ചും താങ്കളുടെ അഭിപ്രായം ഇപ്പോൾ അറിയണമെന്നുണ്ട്. ചുരുങ്ങിയ വാക്കുകളിൽ ഉത്തരം പറയുന്നു പ്രതീക്ഷിക്കുന്ന സമയപരിമിതി മൂലം. ഞാൻ അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഇവിടെ സ്വരാജ് പറഞ്ഞ ഒരു എക്സ്പ്ലനേഷനോട് ഞാൻ എൻ്റെ ഒരു വ്യൂ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ ചർച്ചയുടെ പേര് തന്നെ ബി പോസിറ്റീവ് എന്നായതുകൊണ്ടായിരിക്കണം. സ്വരാജും പുള്ളി ഒരു വളരെ സെൻസിബിളായിട്ടും അത്ര പുള്ളിയുടെ പതിവ് ശൈലി വിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് ഐ ഓൾസോ ഫീൽ ഇറ്റ് ഇൻട്രസ്റ്റിംഗ് ടു ഷെയർ അവർ വ്യൂസ്. ഇപ്പോൾ ഇവിടെ വിലക്കയറ്റത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും യു പി എക്കും ഏറ്റവും വലിയ തിരിച്ചടിയാകാൻ പോകുന്നത് ഈ വിലക്കയറ്റം തന്നെയാണ്. ഇന്ത്യയിലെ വിലക്കയറ്റത്തെ നമ്മൾ ഒന്നുകൂടി ആഴത്തിൽ പരിശോധിച്ചാൽ ഇവിടെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുള്ളത് ഫുഡ് ആൻഡ് ഫ്യൂവൽ ഇൻഫ്ലേഷനാണ്. അത് ഞാൻ ഒന്ന് വളരെ ലളിതമായിട്ടൊന്ന് പറയാൻ പരിശ്രമിക്കുകയാണ്, എന്തുമാത്രം കൺവേ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. അഞ്ച് വർഷം മുമ്പ് അഞ്ചല്ലെങ്കിൽ ഒരു 7 വർഷം 8 വർഷം മുമ്പ് നമ്മളിപ്പോൾ ഏറ്റവും ഒരു ടോപ്പ് ക്വാളിറ്റി ഷർട്ട് വാങ്ങാൻ പോയാൽ, നമ്മളൊന്നും വാൻ ഹുസൈൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷർട്ട് എടുത്താൽ അന്ന് അതിൻ്റെ വില ഓൾമോസ്റ്റ് 1500 രൂപ 1200 1300 രൂപ. ഇന്നും നമ്മളൊരു ആ ഒരു റേഞ്ചിലുള്ള ഷർട്ടിന് ദർ ഇസ് നോ മച്ച് ഡിഫറൻസ് 6-7 വർഷത്തിന് ശേഷം. ഇനി ഷർട്ട് വിടും. ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന പേന, നിരന്തരം ഉപയോഗിക്കുന്ന പേന, പേനയ്ക്ക് പണ്ട് കാലത്ത് ഒരു 15 രൂപയായിരുന്നത് ഇപ്പോഴും ഒരു ക്വാളിറ്റി പേന 10 രൂപയ്ക്കും 8 രൂപയും കിട്ടും. 10 വർഷം മുമ്പ് ഇറങ്ങിയ മൊബൈൽ, ഏറ്റവും കുറഞ്ഞ മൊബൈൽ നമ്മൾ വാങ്ങാൻ പോയാൽ അതിന് 5000 രൂപ മുതൽ 7000 രൂപ വരെയായിരുന്നു. ഇന്ന് 1500 രൂപയ്ക്ക് മൊബൈൽ അവൈലബിളാണ്. കമ്പ്യൂട്ടർ നമ്മൾ ആദ്യം വാങ്ങുമ്പോൾ 40000 രൂപയും 55000 രൂപയുമായിരുന്നു. ഇന്ന് 28000 രൂപയ്ക്കും 20000 രൂപയ്ക്കും 18000 രൂപയ്ക്കും കമ്പ്യൂട്ടർ അവൈലബിളാണ്. പക്ഷെ വില കൂടിയത് എവിടെയാണ്? വില കൂടിയത് കോഴിയിറച്ചിക്ക്, മുട്ടയ്ക്ക്, പാലിന്, അരിക്ക്. അത് കാണിക്കുന്നത് എന്താ? ഇത് കൺസ്യൂമർ ഗുഡ്സിന് ഇപ്പോൾ സ്വരാജ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഇന്ധന വില വർദ്ധന. അങ്ങനെയാണെങ്കിൽ അത് ദ എൻറ്റയർ കൺസ്യൂമർ ഗുഡ്സിനെ ബാധിക്കും. ശ്രീ കുഴൽനാടൻ കുഴൽനാടൻ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. സമയപരിമിതി മൂലം നമുക്ക് ഈ ഒരു ചർച്ച നല്ല രീതിയിൽ തന്നെ ചുരുക്കേണ്ടതായിട്ടുണ്ട്. അല്ല, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഒരു പോയിന്റിലേക്ക് തന്നെയാണ് ഇപ്പോഴും എത്തി നിൽക്കുന്നത് എന്ന് കരുതുന്നു. ഈ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം പറയാനുള്ള ഒരു സമയമേ നമുക്ക് ബാക്കി നിൽക്കുന്നുള്ളൂ. ക്ഷമ ചോദിക്കുകയാണ്, എത്രയാണ് പ്രതീക്ഷ? കേരളത്തിൽ എത്ര സീറ്റ് കിട്ടും? തീർച്ചയായിട്ടും കോൺഗ്രസ് വളരെ ശുഭ പ്രതീക്ഷയിലാണ്. കോൺഗ്രസും യു ഡി എഫും കഴിഞ്ഞ തവണ ലഭിച്ച 16-ൽ 1 പോലും കുറയേണ്ട സാഹചര്യമില്ല. എന്തൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞാലും അതിൽ നിന്നും മെച്ചപ്പെട്ട 16-ന് മുകളിലേക്കാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ 24 മണിക്കൂറിൻ്റെ കാത്തിരിപ്പല്ലേ ഉള്ളൂ. വി ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത് ഈ ഒരു ഇന്ന് ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം, ഇപ്പോൾ യുവാക്കളുടെ കാര്യം പോലും വളരെ പോസിറ്റീവായിട്ട് ഇപ്പോൾ ഇൻപുട്സ് ഞങ്ങൾക്കും കിട്ടുന്നു, ഞങ്ങളുടെ വ്യൂസ് ഷെയർ ചെയ്യുന്നു. ദിസ് മേക്ക് സെൻസ്. നമ്മളിപ്പോൾ വെറുതെ ആർഗ്യൂ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ സ്വരാജിൻ്റെ പ്ലാറ്റ്ഫോം, സ്വരാജ് ഇപ്പോൾ എൻ്റെ പ്ലാറ്റ്ഫോം ഞാനും പറയുന്നത് കൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഒരു മീനിങ് ഫുൾ ഡിബേറ്റ് ആവുന്നില്ല. ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള ചർച്ചകൾ നമുക്ക് സജീവം കൂട്ടുകൊണ്ടുണ്ട് എന്ന് ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ തന്നെ നമുക്ക് ഇത് അവസാനിപ്പിക്കാമെന്നുള്ളതാണ്. ഒപ്പം വിജയാശംസകൾ നേരുന്നു താങ്കൾക്ക്, താങ്കളുടെ പാർട്ടിക്ക്, പാർട്ടി അടങ്ങുന്ന മുന്നണിക്ക്. ഈ അവസരത്തിൽ എനിക്ക് സ്വരാജിനോട് ചോദിക്കാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെയാണ്. കാരണം കുഴൽനാടനും അതിനകത്ത് വ്യക്തമായ ഒരു അഭിപ്രായം ഉണ്ടാകും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചാണ്. കാരണം അദ്ദേഹം പ്രധാനമന്ത്രിയുടെ വിടവാങ്ങൽ ചടങ്ങിൽ അദ്ദേഹം രാഹുൽ ഗാന്ധി പങ്കെടുത്തിരുന്നില്ല. ഏറ്റവും ഒടുവിലായി സോണിയാഗാന്ധി തന്നെ പറയുന്നു അദ്ദേഹം ഒന്നാമനായിരുന്നില്ല, എനിക്ക് പിന്നിൽ രണ്ടാമനാണ് എന്ന തരത്തിൽ, സോണിയ്ക്ക് പിന്നിൽ രണ്ടാമനാണ് എന്ന തരത്തിൽ കോൺഗ്രസ് കേന്ദ്രങ്ങൾ തന്നെ പറയുന്നുണ്ട്. അതായത് ഒരു തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായാൽ
അതിൽ ബലിയാടാകുക പ്രധാനമന്ത്രി എന്ന നിശബ്ദനായ മനുഷ്യനാകുമോ? അദ്ദേഹത്തിന്റെ സ്ഥാനം ചരിത്രത്തിൽ എന്താകും? ഒപ്പം രാഹുലിന്റെ സ്ഥാനം എന്താകും? ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ കൂടി ഉണ്ടായിരുന്നു, നേരത്തെ ചോദിക്കണം എന്ന് വെച്ചതാണ്. വളരെ ചുരുക്കി സ്വരാജ്, അർജുൻ സെൻഗുപ്ത നേതൃത്വം കൊടുത്തൊരു കമ്മിറ്റിയുടെ കണക്ക് ഇന്ത്യൻ പാർലമെന്റിന്റെ മുൻപാകെ വന്നിട്ടുണ്ട്. ആ കണക്കിലുള്ളത് 77% ഇന്ത്യക്കാരുടെ വരുമാനം ഒരു ദിവസം 20 രൂപയിൽ താഴെയാണ് എന്നതാണ്. അവരെ കാണാൻ നമുക്കാവണം. ഒറ്റ വാക്കിൽ ഞാൻ അവസാനിപ്പിക്കണം, അവരെ കാണാൻ നമുക്കാവണം. വിലക്കയറ്റത്തെക്കുറിച്ച് പറയും. ഇപ്പോൾ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യത്തിലേക്ക് വരുമ്പോൾ മൻമോഹൻ സിംഗ് മൂലം രക്ഷപ്പെട്ട ഒരാളുണ്ട് ഇന്ത്യൻ ചരിത്രത്തിൽ, അത് നരസിംഹറാവുവാണ്. നരസിംഹറാവുവാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രധാനമന്ത്രി എന്ന് എല്ലാവരും പറയുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരം പോലും AICC ഓഫീസിൽ കേട്ടിട്ടുണ്ടായില്ല. കോൺഗ്രസ്സിന് തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല, പുറത്ത് റോഡിലാണ് വെച്ചിരുന്നത്, വെയിറ്റ് ചെയ്തത്. അത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹം ഇപ്പോൾ രക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെയും പുറകിലുള്ള സ്ഥാനത്തേക്ക് മൻമോഹൻ സിംഗ് പോയി. മറ്റൊരു കാര്യം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച വ്യക്തിപരമായൊരു ആക്ഷേപമായിട്ട് എടുക്കില്ല എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം നമ്മുടെ രാജ്യത്ത് കോൺഗ്രസിനെ നയിക്കാൻ ഫിറ്റല്ല. തീർച്ചയായും ശ്രീ സ്വരാജ്, താങ്കളോട് ക്ഷമ ചോദിക്കുകയാണ്, നമുക്ക് സമയപരിമിതി മൂലം ഇപ്പോൾ ഷോ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എത്രയാണ് വിജയപ്രതീക്ഷ? ആ ഒരു കാര്യം പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ സമയപരിമിതി മൂലം സീറ്റുകളുടെ പ്രതീക്ഷ കേരളത്തിൽ എത്രയാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. കേരളത്തിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, കേരളത്തിൽ അനുകൂലമായ ഒരു സാഹചര്യം ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു, എല്ലാ നിലക്കും അനുകൂലമായിരുന്നു. അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പ്രതിഫലിച്ചാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആലങ്കാരികമായി പറയുന്നതല്ല, 20 സീറ്റിലും ജയിച്ചാൽ അത്ഭുതപ്പെടാനില്ല. കഴിഞ്ഞ 2004 18 സീറ്റ് കിട്ടിയതാണ്. പക്ഷേ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് കുറച്ചും കൂടി യാഥാർത്ഥ്യബോധത്തോടുകൂടി ചിന്തിച്ചാൽ ഈ അനുകൂല സാഹചര്യത്തിൽ 10-ന് 15-നും ഇടയിൽ സീറ്റുകൾ കേരളത്തിൽ ഇടതുപക്ഷത്തിന് കിട്ടും എന്ന ഉറച്ച പ്രതീക്ഷയാണ് എനിക്കുള്ളത്. തീർച്ചയായും വളരെ നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സംസാരിച്ചത്.